ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണല്ലോ അല്ലേ അപ്പം ഇന്നെന്താ ഈ ഒരു കിച്ചണൊക്കെ കാണിച്ചിട്ട് വരുന്നതെന്ന് വിചാരിക്കേണ്ട കേട്ടോ നമുക്കിന്ന് ക്രാഫ്റ്റ് വീഡിയോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നല്ലാട്ടോ നമ്മൾ ഇന്ന് കാണിക്കണത് നമുക്കിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വരാം വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേക്കാം തൃശ്ശൂർ സ്പെഷ്യൽ ചിക്കൻ കറി തൃശ്ശൂർ സ്പെഷ്യൽ എന്നൊന്നും പറയണില്ല ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതൊന്നും കാണിച്ചതരട്ടോ അപ്പോൾ ഇതുപോലെ തന്നെയാണോ എല്ലാവരും ഉണ്ടാക്കാമെന്നൊന്നും അറിയില്ല കേട്ടോ തൃശ്ശൂർ തന്നെ എല്ലാവരും ഇതപ്പലന്നെയാണോ ഉണ്ടാക്കാമെന്നറിയില്ല അപ്പം ഞാൻ ഇത് അവിടെ ചിക്കനൊക്കെ കഴിക്കാം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് തവണ കേറി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടി എടുത്തുട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ആ ഒരു മണക്ക മാർക്കിട്ട് നേദത്തിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം ട്ടോ ഇപ്പോ അതിനു വേണ്ടി ഞാൻ ദേ അവിടെ ഒരു പാൻ എടുത്തിട്ട് സ്റ്റവ്ൽ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പോൾ ലോ ഇട്ടിട്ട് നമുക്ക് ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ആ ഒരു പാൻ പാനാവുമ്പോൾ അതിൽ വെള്ളമൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ പൊടികളൊക്കെ അതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു എന്താ പറയുക ആ ഒരു സ്മെല്ലൊന്ന് മാറിക്കിട്ടുന്ന വിധത്തിൽ നമുക്ക് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ എന്താ ഈ പൊടികളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കാം ഉണ്ട് കേട്ടോ അത് കരിഞ്ഞ് പോവും അപ്പോൾ ഇളക്കി നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് ആ മണമൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ അതാ ഇതൊക്കെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ജസ്റ്റ് ആ ഒരു ഇതൊക്കെ എല്ലാം കൂടെ മിക്സായി വന്ന് നമുക്ക് ആ ഒരു മണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നവരൊക്കെ നമുക്കത് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമുള്ളട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നില്ല നമ്മൾ വേറെ മോഡലിൽ ചെയ്യും വേറെ രീതിയിലും ചെയ്യും കേട്ടോ നമ്മൾ അപ്പോൾ ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കാനായിട്ടാണ് ചെയ്യുന്നത് ചിക്കൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു മുളക് പൊടിയൊക്കെ ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ആ ചിക്കനിലേക്ക് കഴുകി വെച്ച ആ ചിക്കനിലേക്ക് ഞാൻ ഇത് ഈ പൊടികളെല്ലാം കൂടെ ആയിട്ടൊന്നും ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചിക്കനിലേക്ക് ഉപ്പ് പിടിച്ച് കിട്ടാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് ആ കഴുകി വെച്ച ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവും ആ ഒരു ഇതിൽ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഈ ഒരു ഇത് മാത്രമേ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ അല്ലാതെ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതാ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോട്ടും നല്ലത് എനിക്കൊക്കെ കൈ കൊണ്ട് ചെയ്യുന്നതാണ് ആയിട്ട് അത് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്പൂണൊന്നും വെച്ചിട്ടല്ല അപ്പം ഞാനത് ഇവിടെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായി അതിലേക്ക് മുളകും മല്ലിയൊക്കെ പിടിപ്പിച്ച് പിടിക്കുന്ന വിധത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുക്കറിൽ ഇട്ടിട്ട് നമ്മളൊന്ന് ഒരൊറ്റ വിസിലടിക്കാനേ പാടുള്ളൂ കുക്കറിൽ അല്ലെങ്കിൽ അത് വെന്ത് വേവ് കൂടിപ്പോവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ഒരൊറ്റ വിസിലിൽ നമ്മളത് ഇറക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ തുറക്കും തുറക്കുന്ന കേട്ടോ കുക്കർ ഓപ്പൺ ചെയ്യണം ഇനി നമുക്കിതൊക്കെ വഴറ്റി ഉള്ള സംഭവങ്ങളാണ് സബോള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒരു പാനൽ പാനിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത അതേ പാത്രം തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ സവോളയും പച്ചമുളകും ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വെളിച്ചുകൊടുത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അത് അല്ലാതെ ഓയിലും അങ്ങനെയുള്ളതൊന്നുമല്ല സാധാ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അലയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും അതുകൊണ്ട് ഞാനൊരു തരി കുറച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കാരണം നമുക്ക് ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് അതൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായി വഴറ്റി കൊടുക്കാം അപ്പോൾ അത് ഫസ്റ്റ് ടൈം ആയിട്ട് ഇത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നമുക്ക് ക്യാമറ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫുൾ ആയിട്ട് നമുക്കത് അങ്ങനെ കവർ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാട്ട പിന്നെ നമുക്ക് അത് വളർന്നു വരുന്നതിന് മുമ്പ് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഇതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമുക്കതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറിയ ചാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊരു പേസ്റ്റ് രൂപത്തിലായിട്ട് കിട്ടും അങ്ങനെയാണ് കേട്ടോ അത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല ചിക്കൻ നല്ല ഗ്രേവിയും നല്ല ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ നല്ലത് അത് കഷ് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായി വളർന്നു വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഒരു ഇത് ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടല്ലോ തക്കാളിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുവിധം നന്നായി സവോള പച്ചമുളകൊക്കെ വഴന്ന് വരുന്ന ടൈമിലാണ് കേട്ടോ ദുട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വരുമല്ലോ ആ ഒരു ടൈമിൽ അതിന് ശേഷം നമുക്ക് ഇതും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും നന്നായി ഒന്ന് ആ ഒരു പച്ചമണം ഇഞ്ചിരിയും പച്ചമുളകിൻ്റെയൊക്കെ ഇഞ്ചിരിയും വെളുത്തുള്ളിയുടെയൊക്കെ ഉള്ള ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരേക്ക് നന്നായിട്ടൊന്നും ഉപ്പിച്ചു കൊടുക്കട്ട ഇപ്പം അതെല്ലാം കൂടെ അതിലൊക്കെ ഒന്ന് മിക്സായി കിട്ടുകയും ചെയ്യും ആ ഒരു ടൈം അത്രയും സമയം വരയ്ക്ക് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് മസാലയാണ് ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ നമ്മൾ പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ചിക്കൻ മസാല അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ലേ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന ആ ഒരു ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത്രയാക്കിയതിന് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതിൽ കണ്ടില്ലേ വെള്ളം വേറെ ഒന്നും ചേർത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ നമുക്ക് വേവുന്ന സമയത്ത് പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇത്രയും വെള്ളം നമുക്ക് നമുക്കതിലുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേറെ പൊടികളും മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അതിലെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് വേണ്ടത് അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വേവിക്കുന്ന ടൈമിൽ അതുകൊണ്ട് തന്നെ നമുക്കിനി വേറെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊന്നും ഇട്ട് കൊടുക്കണ്ട ഇത് തന്നെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായി ഒന്ന് തിളക്കാനായിട്ട് വെച്ച് കൊടുക്കാം കാരണം ആ ഒരു മസാലയുടെ ഇതൊക്കെ ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായി തിളയ്ക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ഇപ്പം കാണിച്ചാൽ അത്രയും കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അളവൊന്നും കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ ഇത്രയും എടുത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുക നന്നായി ഒരുവിധം നന്നായി ചതച്ചെടുക്കണം കേട്ടോ നല്ല പൊടി പൊടി പോലെ ആയിട്ട് കിട്ടണം വിധത്തിലാക്കി എടുക്കണം അത് നിന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുക്കുക കാരണം ആ ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടിയിട്ട് അതിലേക്ക് ആ ഒരു ചിക്കനിലേക്കൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അധികം നേരം തിളപ്പിക്കാൻ വെക്കുന്നത് അതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ചാറൊക്കെ അത്യാവശ്യം വേണം അതുകൊണ്ട് തന്നെ നമ്മളധികം വറ്റിച്ചെടുക്കില്ല കേട്ടോ ഈ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുക കറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു ഇതാണ് ഇവിടെ ആവശ്യം ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് ഇങ്ങനെ വറ്റിച്ചെടുക്കാത്തത് ഡ്രൈ ആക്കി എടുക്കാറില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ അത ഇതാണ് നമ്മുടെ ചിക്കൻ കറി നന്നായി തിളയ്ക്കുന്നതേട്ടോ ഇനി നമുക്കതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക നല്ല ടേസ്റ്റ് ആണ് ഇടോ കഴിക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണേ ഓക്കേ ബൈ